പോകുന്നത് ഫാമിലേക്കാണ്. അപ്പം ഈ ഫാം ആരതാന്ന് വെച്ചാൽ ഷാനവാസങ്ങളുടെ ഫാമാണ്. അപ്പം ഈ ഷാനവാസങ്ങള് നമ്മൾ പണ്ടത്തെ വില്ലയിൽ നമ്മൾ താമസിച്ച അങ്കിളാണ്. അപ്പം അവർ നമ്മൾ അവൾ അവിടത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഷാനവാസങ്ങളുടെ ഫാമിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ താമസിക്കുന്ന ഷാർജയിലാണ്, ഫാമുള്ളത് സജ്ജയിലാണ്. അപ്പം കുറച്ച് ലോങ് ട്രിപ്പ് പോലെ ഉണ്ടാവും. അപ്പം നിങ്ങൾ വ്യൂ കണ്ടുകൊണ്ടിരിക്കുക. സൈഡിലൊക്കെ കാണുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്നതാണ്. അപ്പം ഇവിടെ കൂടുതലും ഡേറ്റ് പാംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഷാനവാസങ്ങൾക്ക് ബിസിനസ് ഒന്നുമല്ല ചെയ്യുന്നത്, ഷാനവാസങ്ങൾക്ക് ഇങ്ങനെ ഫാമൊക്കെ ആനിമൽസിനെല്ലാം ഇഷ്ടമാണ്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ് സാധനം. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടേ ഉള്ളൂ. അപ്പം നമ്മളെടുത്ത് കോപ്പിക്ക് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് അപ്പോൾ നമ്മൾ എടുക്കലുണ്ട്. അപ്പം നമ്മൾ കോപ്പിക്കുകയും തിന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഫാമിലേക്ക് എത്തിയ അഞ്ച് ഫാമിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നുള്ള വഴിയാണ്. നിങ്ങൾക്ക് കാണാൻ സൺസെറ്റ് വ്യൂ ഉണ്ട്. ഇത് വൈകുന്നേരമായിട്ടുണ്ടാവും നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക്. പക്ഷെ വലിയൊരിടമൊന്നും ഉണ്ടായിട്ടില്ല, എത്തുന്നേരം വൈകുന്നേരം ആയിരുന്നേ ഉള്ളൂ. പറയാൻ മറന്ന നമ്മൾ ഷജ്ജ എത്തി കേട്ടോ, അത് പറയാൻ മറന്നു പോയതാ. അപ്പോൾ നമ്മൾ ഫാമിലെത്തി. അപ്പം ഇങ്ങനത്തെ സൈഡിൽ കാണുന്നത് ഇങ്ങനെ കയറിയപാട് ഇല്ലെന്ന ഒരു സിറ്റ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് കാണാം അതിൻ്റെ വ്യൂ. ആടെ ഇങ്ങനത്തെ കണ്ട ഇതുപോലെയൊക്കെ കാണുന്നത്, അതിൽ ഫിഷ് ഉണ്ട്. ഇതിലെല്ലാം ലൈക്ക് ആ വലിയൊരു ഇതിൽ ചെറിയ ചെറിയ ഫിഷ് ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കുറച്ചും കൂടി സൂം ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുതിര ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് കുതിരയിൽ കയറാൻ പറ്റിയിട്ടില്ല, നമ്മൾ വന്നേരം വൈകുന്നേരമായി. അപ്പം കുതിരനെ നോക്ക് ലൈക്ക് ട്രെയിൻ ചെയ്യുന്ന ആൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഓഫ് ആ ഒരു സിറ്റിംഗ് ഏരിയ കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ലൈക്ക് ഒരു ട്രീ ഹൗസ് പോലത്തെ വരും. ഇവിടെ കൂടുതൽ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സൈഡിൽ റാബിറ്റ് ഉണ്ട്, രണ്ട് റാബിറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെയാണ്. അപ്പം നമുക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല നമുക്ക് അന്നേരം കയറാൻ പറ്റിയില്ല, കുതിരനെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം കുതിരൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ സൈഡിൽ ലൈക്ക് കാണുന്നത് ഷാനവാസങ്ങളുടെ മോളാണ്, സഫർ എന്നാ പേര്. നിങ്ങൾ അപ്പുറത്തൊക്കെ കൂട്ടിലൊക്കെ കാണുന്നത് ഡക്സുകളാണ്. സഫറിനും ആനിമൽസിനും നല്ല ഇഷ്ടമാണ് അവന് കൊടുക്കുന്നത് ഫുഡൊക്കെ. ഇനി നമുക്ക് ഫാമിലത്തെ ആനിമൽസിനെ കാണാം. അപ്പം അതിനായി കുറച്ച് അങ്ങോട്ടേക്ക് നടക്കണം. അപ്പം ഇത് പീകോക്കിൻ്റെ കൂടാണ് ഇന്നെ കാണാം. ഇവിടെ വൈറ്റ് പീകോക്കും ഉണ്ട് കാണുന്നുണ്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ പീജൻസ് ബേർഡ്സ് ഉണ്ട്, കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഡിയർ ഉണ്ട്. ഈ ഡിയറിൽ രണ്ട് ഡിയറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊന്ന് ഇപ്പം അടുത്ത് പ്രസവിച്ചതാ. പിന്നെ കുറേ കോഴിയും ഉണ്ടായിരുന്നു. പിന്നെ ഗോട്ട് ഉണ്ട്. നമ്മൾ പോയ സമയം കറക്റ്റ് ചെയ്യുന്നു. രാത്രി ആകുന്നേരം ഗോട്ടിനെ ഒന്നും ശരിക്കും കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഈ സ്ഥലം ലൈക്ക് ആ ഒരു പ്ലെയിൻ സ്ഥലം പോലെ കണ്ടിട്ടില്ല. അത് ഷാനവാസങ്ങള് ഈ സ്ഥലം ലൈക്ക് പ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഫാമിലുള്ള ആനിമൽസ്. അതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡക്സും ഉണ്ട്. ഇവിടെ കോഴി അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് ഡക്സ്. സോറി, ഡക്കുകൾ നമ്മൾ
നമ്മൾ പോയ സമയം ലൈക്ക് ഇരുടാവാത്തത് ഭാഗ്യം. ഇരുടായ പിന്നെ ഒന്നും കാണുന്നില്ല, ഗോട്ടിനൊന്നും ശരിക്കും കാണുന്നില്ല. ലൈറ്റ് എല്ലാം ഉണ്ട്, പക്ഷേ ഡക്കിനാ അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ ഗോട്ടിനൊന്നും കാണാൻ പറ്റില്ല. അത് നമ്മൾ പോയ സമയം കറക്റ്റ് തന്നെ. പക്ഷെ അപ്പോഴത്തേക്കും കുതിരൻ്റെ മേലെ കയറാൻ കഴിയില്ല. കുതിര ഇപ്പം കൊണ്ടുവന്നതാട്ടോ, കുതിര ഫുഡ് കഴിക്കുന്ന. പഞ്ചുക്ക് വല്ലാത്ത പേടിയാട്ടെ. പഞ്ചു കുതിരൻ്റെ മേലെ കയറൂ കയറൂ എന്നല്ല പറഞ്ഞ, പക്ഷെ കുതിരൻ്റെ അടുത്ത് വരെ പോകുന്നില്ല. ഞാൻ മുടി മാത്രം തൊട്ടിട്ടില്ല, സ്കിന്നൊന്നും തൊട്ടിട്ടില്ല. എനിക്ക് എന്തല്ലോ ആണ പോലെ. ഇപ്പൊ മേലേക്കുന്ന ഇരിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ രാത്രി. അപ്പൊ ഇപ്പൊ രാത്രിത്തെ വ്യൂ ആണ്. നമുക്ക് രാത്രി റാബിറ്റ് എല്ലാം ചെയ്ത് നോക്കാം. ഫ്ലാഷ് ഓൺ ആക്കാൻ പറഞ്ഞാലേ നമുക്ക് റാബിറ്റിന്റെ ഫ്ലാഷ് കൊടുത്ത് അങ്ങോട്ട് ഒറ്റ കേൾക്കുന്നുണ്ട്. നമുക്ക് കുറെ ഫ്രണ്ട്സ് കുറെ ആൾക്കാർക്ക് ഇതാണ് സർവർ. മോനാണ് വൈറ്റ് പീക്കോക്ക്. ഇതാണ് വൈറ്റ് പീക്കോക്ക്. ഇത് ഇതൊക്കെ വൈറ്റ് കളർ പീക്കോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പഞ്ച് കണ്ടിട്ടില്ലല്ലോ വൈറ്റ് കളർ. അപ്പോൾ ഇതാണ് വൈറ്റ് പീക്കോക്ക്. അമ്മോ മഴ പെയ്യുന്നില്ല. ഇപ്പം ആദ്യം നമ്മൾ നോക്കുന്നൊരു ബേർഡ്സ് ഒന്നും അതിൻ്റെ കൂട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ബേർഡ്സ് എല്ലാം അതിൻ്റെ കൂട്ടിലുണ്ട്. പിന്നെ ഇപ്പൊ നൈറ്റ് വ്യൂല് എങ്ങനെയല്ലേ നടക്കുന്നത്. ഉള്ളില് ലൈറ്റ് എല്ലാം ഉണ്ട്, പക്ഷെ ലൈക്ക് ഗോട്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്തും ഡിയറിൻ്റെ അടുത്തൊന്നും ലൈറ്റ് ഇല്ല. ഉണ്ട് ഡാർക്ക് ഇരുട്ടടിച്ച പോലെ. ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടും മര്യാദ കാണുന്നില്ല. കോയിൻ്റെ സെക്ഷനിലല്ല, ലൈക്ക് എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, പക്ഷെ ഗോട്ടിൻ്റെ ഇവിടെ നിന്ന് ഡിയാൻ്റെ അടുത്ത് ലൈറ്റ് ഇല്ലാന്നായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നോക്കുന്നവർ കാണുന്നില്ല. പക്ഷെ ഞാൻ രാവിലത്തെ വ്യൂവിൽ കാണിച്ചു തന്നിട്ട് അപ്പം നിങ്ങൾക്ക് ശരിക്കും കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഡക്സിൻ്റെ അടുത്ത് നല്ല ലൈറ്റൊക്കെ ഉണ്ട്. ഡക്സ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ചില അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ ചായ ഉണ്ടായിരുന്നു. നമ്മൾ ചായ അടിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചീത്തോസും തിന്ന് എന്നിട്ടിപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയം. അപ്പോൾ ഫുഡ് കഴിക്കുന്ന മാറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ ഗ്രൗണ്ടും ഉണ്ട്, ലൈക്ക് ആ മറ്റേ നമ്മൾ ഈ ലൈറ്റ് പോലെ ആനിമൽസിനെ കാണാൻ പോകുന്നേരോ അതിൻ്റെ തൊട്ടപ്പുറത്തോടെ ഒരു ഗ്രൗണ്ട് പോലെ ഇത് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് എല്ലാം ഇങ്ങനെ പ്ലേറ്റൊക്കെ ഗ്ലാസ്സൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ചിക്കൻ കറിയും എന്താണ് ചിക്കൻ കറിയും കുബ്ബൂസും ബിരിയാണിയും ഉണ്ട്. സാറി ഇത് പൊറോട്ടയും ഉണ്ട് കേട്ടോ. ഞാൻ പൊറോട്ടയാണ് തിന്നിട്ടില്ല. ഞാനും പൊറോട്ടയാ തിന്നിട്ടില്ല. ഓക്കെ പറഞ്ഞ ബിരിയാണി ഉണ്ടായിരുന്നു. സെവൻ അപ്പും ഡ്യൂവും കൊക്കക്കോളയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഫുഡെല്ലാം കഴിച്ചതിന് എല്ലാവരും തിരിച്ച് എണീറ്റ് കൈയൊക്കെ കഴുകി മാറ്റൊക്കെ ക്ലീൻ ആക്കുക അങ്ങനെ എല്ലാം ചെയ്തു. എല്ലാ പറഞ്ഞ ലൈറ്റ് ഇല്ല കാണുന്ന ആ ലൈറ്റ് ആ സ്ഥലത്താണ് ഇതുള്ളത്. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ ഒരു കുളമ്പ് പറഞ്ഞാൽ മറ്റേ ഫിഷൊക്കെ നിൽക്കുന്ന എക്വേറിയം പോലെ ഇല്ല, പക്ഷെ വാട്ടർ ഉണ്ട് അതുണ്ട്. അപ്പം ഇപ്പം നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കുറച്ച് കളിക്കാൻ പോയതാണ്. പിന്നെ ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട്. പഞ്ചു മണ്ണുകൊണ്ട് ഫുൾ ഒളിച്ച് തലയിലെല്ലാം ആക്കിയിട്ട് പിന്നെ കുളിപ്പിക്കലാണ് പണ്ട്. അപ്പം ഇത് സഫറിൻ്റെ പണ്ടത്തെ വണ്ടിയാണ്. അപ്പം അതിലും ഇങ്ങനെ കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് വ്ളോഗ്. അപ്പം അതെടുത്തത് ലാസ്റ്റ് ഇട്ടുള്ള അപ്പം ലാസ്റ്റ് കണ്ട വ്യൂ. നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കളിക്കുകയൊക്കെ ചെയ്ത് എനിക്കൊക്കെ 2 സബ്സ്ക്രൈബേഴ്സിലൊക്കെ കിട്ടി. എന്നിട്ട് നമ്മൾ ഇപ്പം
ലാസ്റ്റത്തെ വ്യൂ ആണ്. അപ്പം നമ്മൾ എല്ലാവരും അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഫാമത്തെ വ്ളോഗ് കഴിഞ്ഞു. ഇനി ഞാൻ ഫോട്ടോസും ഫോട്ടോസ് ഇല്ലേ ആ ഫാമിൻ്റെ അടുത്ത്, അത് കാണിച്ചുതരാം. സോറി, അത് പറയാൻ മറന്നുപോയി. പിന്നെ പുഡിങ്ങും ഉണ്ടായിട്ടുണ്ടായിരുന്നു.